പ്രസിദ്ധമായ ചക്കുളത്തുകാവ് പൊങ്കാല നവംബർ 27-ന് നടക്കും. ആണ്ടുതോറും നടത്തി വരാറുള്ള വൃശ്ചിക തൃക്കാർത്തിക പൊങ്കാലയുടെ എല്ലാ ഒരുക്കങ്ങളും 99% പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. സർക്കാർ വകയായിട്ടുള്ള കാര്യങ്ങളും ആരോഗ്യപരമായിട്ടും വാട്ടർസപ്ലൈ എലക്ട്രിസിറ്റി ബോർഡ് പിന്നെ നിയമപാലനം എന്നുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഭക്തജനങ്ങൾക്ക് വേണ്ടുന്നതായ എല്ലാ സൗകര്യങ്ങളും പൂർണ്ണമായി ഒരുക്കിക്കൊണ്ട് അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം കണ്ട് മുമ്പോട്ട് പോകത്തക്ക രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി നമ്മുടെ പൊങ്കാലയുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി തീർന്നിരിക്കുകയാണ്. പൊങ്കാലയുടെ അന്ന് രാവിലെ ഏതാണ്ട് 9:00 പ്രവർത്തനം ആരംഭിക്കുന്നതും പൊങ്കാല നിവേദ്യങ്ങളും അതുപോലുള്ള കാര്യങ്ങൾക്കുമായിട്ട് വിളിച്ചൂറ്റി പ്രാർത്ഥനയും അതിനുശേഷം അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളും നടത്തി പണ്ടാരയടുപ്പിൽ 10:00 അരി നിക്ഷേപിക്കുന്നതാണ്. അതിനുശേഷം പിന്നെ ഈ പൊങ്കാല നിവേദ്യം ആരംഭിക്കുന്നതാണ്. എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങൾ അതിന് സന്നാഹമായി കഴിഞ്ഞിരിക്കുകയാണ്. നവംബർ 27-ന് നടക്കുന്ന ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിനോട് അനുബന്ധിച്ച് സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി നടപടികൾ സ്വീകരിക്കാൻ കളക്ട്രേറ്റിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. വിവിധ ഡിപ്പോകളിൽ നിന്നും പ്രത്യേക സർവീസ് കാര്യക്ഷമമായി ഏർപ്പെടുത്തും. നവംബർ 25 മുതൽ 27 വരെ പൊങ്കാല നിരക്കുന്ന പ്രദേശങ്ങളിൽ തടസ്സമില്ലാതെ വൈദ്യുതി ഉറപ്പാക്കാൻ KCB നടപടിയെടുക്കും. എല്ലാ വഴിവിളക്കും പ്രവർത്തനക്ഷമമാക്കും. ക്ഷേത്ര പരിസര പ്രദേശങ്ങളിലും തിരുവല്ല എടത്വ ലൈനിലും നവംബർ 25 മുതൽ എല്ലാ സമയവും നല്ല ഫോഴ്സിൽ ശുദ്ധജലം ലഭ്യമാക്കും. നവംബർ 26-27 തീയതികളിൽ ക്ഷേത്ര പരിസരത്ത് അത്യാവശ്യ മരുന്നുകൾ ഉൾപ്പെടെ 2 ഡോക്ടർമാരുടെ ഫുൾ ടൈം സേവനം ലഭ്യമാക്കുന്ന താൽക്കാലിക ക്ലിനിക് പ്രവർത്തിക്കും. ആംബുലൻസ് എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടി ക്ഷേത്ര പരിസരത്ത് ക്യാമ്പ് ചെയ്യുന്നതിനുള്ള നടപടിയും ഉറപ്പുവരുത്തി. 10 മണിയോടുകൂടി ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും ദേവിയെ ആവാഹിച്ച് ജീവിതത്തിൽ എഴുന്നള്ളിച്ച് എവിടൊക്കെയാണോ പൊങ്കാല അർപ്പിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ചേർന്ന് ഭക്തർ നിവേദിച്ച പൊങ്കാല ദേവി സ്വീകരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് തിരിച്ചെത്തിയതിനു ശേഷം ദിവ്യാഭിഷേകവും ഉച്ച ദീപാരാധനയും നടക്കും. കേരളത്തിൽ ഒരു സ്ഥലത്തും നടക്കാത്ത പ്രത്യേക ഒരു ചടങ്ങാണ് ഉച്ച ദീപാരാധന. അത് കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലുമില്ല, നമ്മുടെ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ഉച്ച ദീപാരാധന. തുടർന്ന് വൈകുന്നേരം കാർത്തികസ്തംഭം എന്ന് പറയാൻ നമുക്കറിയാം, ഏതാണ്ട് 51 അടി ഉയരമുള്ള കമുകിൽ ദേവിക്ക് ഒരു നാൾ ഒരു വർഷം കിട്ടിയത് ഒടയാടയും അതുപോലെ തണുങ്ങ് പഴയോല കച്ചി എന്നിവ പൊതിഞ്ഞു കെട്ടിയ ഒരു സ്തംഭമാണ്. ആ സ്തംഭത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് നാട്ടിലെ തിന്മയെ അതിലേക്ക് ആവാഹിച്ച് കാർത്തിക സ്തംഭം കത്തിക്കുന്നതോടുകൂടി നന്മ ഈ പ്രദേശത്ത് മൊത്തം പരക്കും ഇല്ലേ പരക്കും എന്നുള്ള ഒരു സങ്കല്പത്തിലാണ്. തുടർന്ന് ക്ഷേത്ര പരിസരം ലക്ഷദീപം തെളിയും. അതോടുകൂടി ഈ വരുന്ന വർഷത്തെ ഈ കഴിഞ്ഞ വർഷത്തെ ദുരിതവും ദുഃഖവും വിഷമവും എല്ലാം മാറി ആ കാർത്തികസ്തംഭത്തിൽ എരിഞ്ഞമരും എന്നാണ് ക്ഷേത്ര ഐതിഹ്യവും നമ്മുടെ ചരിത്രവും.